ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനായി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്: വായു, ഭക്ഷണം, പാർപ്പിടം. ഉദാഹരണമായി ഒരു കിളിയെ തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു കിളി അതിന് മുട്ടയിടാറാകുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അതാദ്യം ഒരു കൂടുണ്ടാക്കും. അതിനുശേഷം മാത്രമാണ് മുട്ടയിടുകയും അടയിരിക്കുകയും കുഞ്ഞുങ്ങളെ മുട്ട വിറഞ്ഞ് പുറത്തു വരാൻ അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ സന്തോഷകരവും കെട്ടുറപ്പുള്ളതുമായ ഒരു ജീവിതത്തിന് ആദ്യം വേണ്ടത് ഒരു മേൽക്കൂരയാണ്. സ്വന്തമായി ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മാർബിൾ ഹോംസ് ഒരു നിമിത്തമായിരിക്കട്ടെ. മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർബിൾ ഹോംസിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് ഈ കാണുന്നതാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് വികാസവാണിയിലാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ റോഡ് കടന്ന് വരുമ്പോൾ തന്നെ ഈ വീട് ബസ് സ്റ്റോപ്പിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ, ഒരു 500 മീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഗേറ്റ് തന്നെ കാണുന്നത് വളരെ മനോഹരമായൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അയണിൽ ഒരു എംടി ഹോൾസ് പോലുള്ള ഡിസൈനാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ഞാൻ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ വീടിൻ്റെ മതിലും ഗേറ്റും വളരെ ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ മതിലിൽ ഇടയ്ക്കിടയ്ക്ക് സ്ക്വയർ ഷേപ്പിൽ ഇത് കണ്ടോ, ഇവിടെയെല്ലാം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിലുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ഒരു നെറ്റാണ്, നെറ്റിനകത്തെല്ലാം പെബിൾസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ പെബിൾസിൻ്റെ മുകളിൽ നിന്നുമുള്ള കാണുന്ന ഗ്യാപ്പിൽ LED ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു കാണുന്ന മതിൽ ഫുള്ള് ഈ ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നെറ്റിനകത്ത് പെബിൾസ് ഇട്ടിട്ട് ഓരോ പെബിൾസിൻ്റെ മുകളിൽ നിന്നും ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്, LED ലൈറ്റ്സ്. വളരെ ഭംഗിയാണ് ദൂരെ നിന്ന് ഈ വീട്. നമുക്ക് ഇതൊരു റോഡിൻ്റെ ഒരു എൻട്രൻസ് കടന്ന് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഷേപ്പും ഈ റോഡ് വരുന്ന എൻഡിങ് അവസാനിക്കുന്നത് ഈ വീട്ടിലേക്കാണ്. അത് തന്നെ നമുക്ക് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഈ വീട് കാണാം, വിസിബിൾ ആണെന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഗേറ്റ് ഇപ്പോൾ കടന്ന് അകത്തേക്ക് വന്നിരിക്കുകയാണ്. അകത്ത് കാണുന്ന ഈ മുറ്റം മുഴുവനായിട്ട് ഈ മുറ്റത്ത് ഫുള്ളായിട്ട് വിരിച്ചിരിക്കുന്നത് ടൈലാണ്. ആ ടൈലിൽ നമ്മളുടെ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന കരിങ്കല്ലുണ്ടല്ലോ, കരിങ്കല്ലിൻ്റെ ആ സെയിം അതുപോലെ തോന്നിക്കുന്ന ടൈപ്പ്, അതേ കളറും അതേ ടെക്സ്ചറും ഫീൽ ചെയ്യുന്ന അതുപോലത്തെ ഡിസൈനിലുള്ള ഒരു ടൈപ്പ് ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കാർപോർച്ച് എന്ന് പറയുന്നത്. കാർപോർച്ചിൻ്റെ ഈ രണ്ട് കാണുന്ന തൂണുകൾക്കും കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഷെയ്ഡാണ്. ഇതൊരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്ചർ വർക്കിൻ്റെ ഈ ഒരു കളറും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അതും ഈ പില്ലറിൻ്റെ വൈറ്റും കൂടെ നല്ല മാച്ചായിട്ടാണ് നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ, കാർപോർച്ചിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഈ രണ്ട് പില്ലേഴ്സാണ്. അതുപോലെ തന്നെ കാർപോർച്ചിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കും താഴേക്കും ഷെയ്ഡ് വരുന്ന ടൈപ്പിലുള്ള ലൈറ്റ്സ്, അത് അവിടെയും ഇവിടെ നമ്മളുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ മൂന്ന് സൈഡിലും, ഈ വീടിൻ്റെ ഏകദേശം 4 സൈഡിലും ഈ സെയിം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർപോർച്ചിൻ്റെ അകത്ത് ഫുള്ള് ചുറ്റിനും ചെറിയ LED ലൈറ്റ്സ്, യെല്ലോ ഷെയ്ഡിലുള്ള LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷത്തിലേക്ക് പോവാം. അതിനുമുമ്പ് ഇവിടെ ഏകദേശം ഒരു 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു കാറിന് കാർപോർച്ചിലും കയറി കിടക്കാം, മറ്റുള്ള 2 ചെറിയ കാറുകൾക്ക് ചെറുതല്ല അത്യാവശ്യം വലിയ കാറുകൾക്ക് തന്നെ ഇവിടെ കിടക്കാം. അപ്പോൾ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വീട്ടിൻ്റെ കാർപോർച്ചിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഈ കാണുന്ന നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പ്, ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഏകദേശം ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സോഫ അല്ലെങ്കിൽ ഒരു 4 ചെയേഴ്സ് ഇടാനുള്ള അത്ര ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി വരുമ്പോഴേക്കും ഈ ഒരു വോളിൻ്റെ പൊസിഷനിൽ ഇതേപോലത്തെ ഒരു ആർച്ച്, അതായത് ഒരു സ്ക്വയർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ആർച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ ആർച്ചിൻ്റെ വോളിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഒരു നൈസ് ടൈപ്പ് ഓഫ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഈ നമുക്ക് സ്റ്റോൺസ് ഇങ്ങനെ ഒരു 3D എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റോൺ ബ്ലാക്ക് കളറിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ടൈപ്പ് ചെടികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കിണറെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്. ഭയങ്കര വലിയ ആഴമുള്ളൊരു കിണറാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണെത്തില്ല, അത്രയ്ക്ക് ഭയങ്കര ഡെപ്തിലുള്ളൊരു കിണറാണ് ഇവിടെ കാണുന്നത്. അതിൽ അത്യാവശ്യം തന്നെ നിറച്ച് വെള്ളവും കിടക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ഷേപ്പിൽ. അവിടെയും ചെടികളും എല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ചുമരിൽ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു ചെറിയ ഷോളായിട്ട് ബ്ലാക്ക് കളറിൽ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കാണുന്നത് ഈ വീടിൻ്റെ സൈഡിലേക്ക് പോകാനുള്ള, ഐ മീൻ വർക്ക് ഏരിയ, ബാക്ക് സൈഡിലേക്കൊക്കെ പോകാനുള്ള ഏരിയ ഇങ്ങനെ വേക്കൻ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിനെ കുറച്ച് വിശേഷങ്ങൾ ഓൾറെഡി കാർ പോർച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് ജസ്റ്റ് ഇപ്പം കയറിയിരിക്കുകയാണ്. അതിന് ഈ സൈഡിൽ തന്നെ മൂന്ന് വിൻഡോസ് കാണുന്നുണ്ട്. അത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഗേറ്റിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വിസിബിളായ രീതിയിൽ വെച്ചിരിക്കുന്ന വിൻഡോസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിൽ സീലിംഗിൽ ചെയ്തിരിക്കുന്നത്, സാധാരണ നമ്മൾ സിറ്റ് ഔട്ടിലൊന്നും സീലിംഗിൽ ഇങ്ങനത്തെ വർക്കുകൾ കാണാറില്ല. ഡയമണ്ട് ഷേപ്പിലുള്ള രണ്ട് ഡിസൈനാണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എൽ ഇ ഡി ലൈറ്റ്സ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ചങ്ങ് ഇറങ്ങി വരുന്ന ഏരിയയിലും ഇതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാം. അത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഡോറ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനിൽ തന്നെയാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ തന്നെയാവും. ഇതുപോലെ ഡിസൈനുകളൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല വർക്ക് തന്നെ ഇതിനകത്ത് ഈ ഡോറിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറൂൺ കളർ ഷെയ്ഡുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. അതേ കടക്കുമ്പോൾ തന്നെ കാണുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. ഒരു നല്ല വെളിച്ചം പൊതുവെ ഇവിടെ കടക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കളറാണ്. എല്ലാ വീടുകൾക്കും കൊടുക്കുന്ന കളർ വൈറ്റാണ്. ആ ഒരു പ്യൂരിറ്റി തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. വളരെ ഒരു നിർമ്മലതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അകത്തേക്ക് കയറുമ്പോൾ തന്നെ. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു വർക്കാണ്, വുഡിൻ്റെ വർക്ക്. നമുക്ക് ടി വി, മ്യൂസിക് സിസ്റ്റം എല്ലാം വയ്ക്കാനും പ്രത്യാവശ്യം ഷോക്കേസിൽ വയ്ക്കുന്ന ഐറ്റംസ്, ഫ്ലവേഴ്സൊക്കെ വയ്ക്കാനും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം കൂടുതൽ ഡിസൈനോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയെല്ലാം ഇതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ആണ്. സീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണ്, എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സീലിംഗ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ സീലിംഗ് ചെയ്തിട്ട് അതിലെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ റൂമിലെ വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ടൊരു സിംഗിൾ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒറ്റ ഫ്രെയിമിൽ മൂന്ന് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന വിൻഡോസ് ഫുള്ള് ഗ്ലാസ് ആണ് ഇപ്പോൾ കാണാറല്ലേ. ഇതിൻ്റെ എല്ലാം താഴെ ഭാഗം കണ്ടോ, ഈ പഴയ വീടുകളിലൊക്കെ കാണുന്നത് പോലെ താഴെ ഒരു പോർഷൻ അവർ ഫുള്ളായിട്ട് വുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഇതിൻ്റെ ഒരു ഹാഫ്, അതായത് ഒരു ഫുള്ള് ഡോർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം, ഒരു ക്വാർട്ടർ പോർഷൻ അവർ ഇതുപോലെ വുഡിൽ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഫുള്ളാണ് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വുഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടത്ര നമുക്ക് എന്താ പറയണേ, ഒരുപാട് ലാവിഷായിട്ട് തന്നെ വുഡ് വെച്ചിട്ട് അവർ നല്ലൊരു ഡിസൈൻ തന്നെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഡിസൈൻ. നമുക്കിങ്ങനെ വേണമെങ്കിൽ ഓപ്പൺ ആയിട്ടിടാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ആ ഫ്ലവേഴ്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നതിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ വെൽക്കം ഡിസൈനൊക്കെ വയ്ക്കില്ലേ, അതുപോലത്തെ ഡിസൈനിലാണ് മുകളിൽ രണ്ട് ഇതുപോലത്തെ ചെയ്തിരിക്കുന്ന വൈറ്റ് കളറിലെ വർക്ക് വരുന്നത്. അവിടെ നിന്നെല്ലാം കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ എൻട്രൻസ് ആണ്. ഈ റൂമിലേക്ക് കടക്കുമ്പോൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര വലിയൊരു സ്പേസ് ആണ് ഇവർ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ, ഒരു അഞ്ചാറ് ചെയർ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് നിറഞ്ഞു കഴിയും. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 10-20 പേർക്ക് ലാവിഷായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വീടിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാനിതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ ഇതിൻ്റെ ഒരു എത്ര സെൻറ് സ്ഥലമാണെന്നുള്ളതും ഇതിൽ വന്നിരിക്കുന്ന ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും എമൗണ്ടിന് ഈ വീടോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് പറയുന്ന വിലയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു വർത്ത് തന്നെയാണെന്ന്. കാരണം ഭയങ്കര ലാവിഷായിട്ടുള്ള സ്പേസിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഡൈനിങ് ഹാളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭയങ്കര വലിയ ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും, ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ നമ്മളുടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ ഓൾറെഡി ഒരു സ്പേസ് നമ്മൾ ടി വി ഒക്കെ വയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിൻ്റെ ഏരിയയിലും ഒരു സ്പേസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് ടി വി വയ്ക്കാനും ഒക്കെ ആയിട്ട്. അതുപോലെ ഇതിൻ്റെ താഴെയൊക്കെ ആവശ്യത്തിനുള്ള ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയൊക്കെ ഉണ്ടോ ഒരു ഗ്രീൻ കളർ ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ്സ് അവർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം എന്നിട്ട് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസിനിടയ്ക്ക് ആ ലൈറ്റും കൂടെ വരുമ്പോഴേക്കും ഒരു നല്ല പച്ച കളറിൽ നല്ലൊരു ഗ്രീൻ കളർ അവിടെ എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് നോക്കി പോകും. കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും.
അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനും സെയിം ആ വുഡിൻ്റെ ഡിസൈനും, അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഈ ഒരു സറൗണ്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ കണ്ട അതേ ഗ്രാനൈറ്റ് പീസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള സെറയുടെ ഫിറ്റിംഗ് ആണ് വാഷ് ബേസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയും ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ടുള്ള ആ ഒരു സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വിൻഡോസ് കാണുന്നത്. ഒറ്റ ഫ്രെയിമിൽ തന്നെ നാല് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സൈഡാണെങ്കിലും അതുപോലെ തന്നെ ഫുള്ള് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സ്പേസ് ആണ്. വുഡ് കൊണ്ടുള്ള ഒരു വർക്കുകളുടെ ഒരു പ്രളയം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പൺ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ്. കിച്ചണിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സീലിംഗ് ആണ്. ഇതിൻ്റെ സീലിംഗ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറ് പെയിൻറ്റും കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറിലെ ലൈറ്റും LED ലൈറ്റും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ. നല്ല ഭംഗിയുള്ള ഒരു നൈസ് ആയിട്ടുള്ളൊരു ഡിസൈൻ വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടേക്ക് കയറുന്ന വഴിക്ക് ഈ ഡൈനിങ് ഹാളിനും നമ്മളുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിലുള്ള സീലിംഗ് ഒരു റൗണ്ടിൽ അത് എന്ത് ഷേപ്പാണെന്നൊരു ഫ്ലവറിൻ്റെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫ്ലവർ അല്ല ആക്ച്വലി അത്. അവിടെയും നൈസായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കറങ്ങി വരുമ്പോൾ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത്. അതിന് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ടുള്ള ഈ ഒരു സ്പേസും അവർ ഇതുപോലെ തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. വുഡ് കൊണ്ട് തന്നെ കവർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടറും കാര്യങ്ങളിലൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് കടക്കാം. കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഈ ഡൈനിങ് ഹാളിൽ നിങ്ങളൊരു ഓപ്പണിംഗ് ഉണ്ട്. അത് കിച്ചണിലേക്കുള്ള ഓപ്പൺ കിച്ചണിൻ്റെ ഒരു സൈഡാണെന്ന് പറഞ്ഞിരുന്നു. അവിടെ നല്ല ഭംഗിയുള്ള രണ്ട് ലൈറ്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. കിച്ചണും അത്യാവശ്യം നമുക്ക് നിന്ന് പെരുമാറാനുള്ള അത്രയും ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റൂഫൊക്കെ നമ്മൾ കിച്ചണിൽ പ്രത്യേകിച്ചും നമ്മളങ്ങനെ സീലിങ്ങിലൊന്നും ചെയ്യാറില്ല. ആ ചുഷൽ നോർമൽ ഒരു ഇത് തന്നെയാണ്. കിച്ചണിൻ്റെ ഡോർ എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതൊന്നുമില്ല. അത്ര സാധാരണ നമ്മൾ കിച്ചണിന് കൊടുക്കുന്ന പോലത്തെ ഹാഫ് ഗ്ലാസും ഹാഫ് വുഡും ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോഴും ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസാണ് കിച്ചണിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്, സ്ലാബിൽ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്ന അത്ര തരത്തിലുള്ള ഇതെല്ലാം കബോർഡ്സുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിത് സ്ലൈഡിങ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷേ സ്ലൈഡിങ് അല്ല ആക്ച്വലി ഇത് വരുന്നത്. ഇത് മാത്രം ഇങ്ങനത്തെ സ്ലൈഡിങ് ഉള്ളൂ, ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണെങ്കിലും ആവശ്യത്തിനുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് മൂന്ന് വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും ഇതുപോലത്തെ തന്നെ ഇതെല്ലാം നമ്മൾ നിൽക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ താഴെയും ആവശ്യത്തിനുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നത് ഇവിടെയാണ്, സാധാരണ പോലത്തെ ഒരു സിങ്കാണുള്ളത്. അതുപോലെ അവിടെ നിന്ന് നമ്മൾ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നതൊരു വർക്ക് ഏരിയ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഏരിയ ഒന്നും വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സിങ്ക് ഇവിടെ വയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ഏരിയയും ഇതുപോലെ കബോർഡുകൾ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഇതാണ് ഗ്രില്ല് പോലത്തെ ഒരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം പോലത്തെ ഒരു കവറിങ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്കുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ വെറുതെ ഓപ്പണായിട്ട് താഴെ ചെറിയ ബേബി മെറ്റൽസ് വിരിച്ചിരിക്കുകയാണ്. ഫ്ലോറൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സൈഡെല്ലാം കവർ ചെയ്തിട്ടുമുണ്ട്. ഈ വീട്ടിന് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു നോർമൽ ഡിസൈനുള്ള വുഡിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടുത്തെ ആ താഴത്തെ നിലയുള്ള ആദ്യത്തെ റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവിടുത്തെ സീലിംഗ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്കുകളൊന്നുമില്ല. അത് രണ്ട് പോർഷനായിട്ട് സീലിംഗ് തിരിച്ചിട്ട് LED ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വിൻഡോകൾ അവർ ധാരാളം വെച്ചിട്ടുണ്ട്. ഒരു 1, 2, 3, 4 നാല് വിൻഡോസ് അവർ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ രണ്ട് വിൻഡോസും ഈ സൈഡിൽ രണ്ട് സിംഗിൾ വിൻഡോസും ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കബോർഡുകൾ സാധാരണ രീതിയിലുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടൈപ്പ് വൈറ്റ് വുഡും അതുപോലെ തന്നെ ഈ ബ്രൗൺ വുഡിൻ്റെയും ഷേപ്പിലുള്ള രണ്ട് കളേഴ്സ് വരുന്ന തരത്തിലുള്ള കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ പോലെ ഒരു മിററും പിന്നെ ഡ്രോസും എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഈ ഒരു സൈഡിൽ അവർ ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. വുഡ് കൊണ്ട് തന്നെയുള്ള ആ കട്ടിങ്സിൻ്റെ അകത്തെല്ലാം തന്നെ LED ലൈറ്റ്സ് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉള്ളതാണ്. ബാത്റൂമും നല്ല ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ ഡോറും നല്ല ഭംഗി സിമ്പിളാണ്. ബ്രൗൺ ഷെയ്ഡും സിൽവർ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡിസൈനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെയാണ്. പിന്നെ ഒരു ചെറിയ മിറർ കൊടുത്തിട്ടുണ്ട്. അതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ടൊരു ചെറിയ കുട്ടി ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം സാധാരണ ഫെസിലിറ്റീസും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ അത് ആ സെയിം ഇതുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെപ്പിലുള്ള ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോർമൽ ടൈപ്പുള്ള ഹാൻഡ് റെയിൽസ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. സ്റ്റാർട്ടിങ് ഒരു വുഡും സിൽവറും കൂടിയ ഡിസൈനും, പിന്നെ ഇത് ഫുള്ള് ഇതുപോലെ തന്നെ കവർ ചെയ്തിട്ട് അതുകൊണ്ട് സേഫ് ആയിട്ട് തന്നെ മുകൾവശം വരെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു വരാനുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്ന പോർഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെ ഭംഗിയായിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ളൊരു വോൾ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ടെക്സ്റ്റർ ടൈപ്പ് ഓഫ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ കളറിൽ ഇങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്ന വർക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് പെർഗോള ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി ചിലപ്പോൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ട ഈ പെർഗോള പോലെ തന്നെ അവിടെയും പെർഗോള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ക്യൂട്ടായ ലൈറ്റ്സ് ഇവിടെ രണ്ട് സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഒരുപോലത്തെ ഒരു ലവ് ഷേപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ രണ്ട് ലൈറ്റ്സ് വളരെ ഭംഗിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ റൂഫിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സീലിംഗിൽ കാണുന്നതും പെർഗോളയാണ്. മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് പെർഗോള ഡിസൈൻ ചെയ്തിട്ട്. അവിടെയും സ്ക്വയർ ഷേപ്പിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പെർഗോള ഡിസൈൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്തൊക്കെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പം സ്റ്റെയറിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. അതുപോലെ ഹാൻഡ് റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫുള്ളിങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ് സേഫായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് മുകളിലത്തെ ഈ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. മുകളിലത്തെ ഏരിയയിൽ നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് വളരെ വിശാലമായൊരു ഹാള് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് തന്നെ കൊടുത്തിട്ടാണ് ഈ ഒരു ഹാള് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് കയറി വന്നപ്പോൾ മുകളിൽ കണ്ട സീലിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ സീലിംഗിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഹാളിൽ ഫുള്ള് വരുന്നത്. കണ്ടോ, ഈ ഹാളിൻ്റെ ഫുള്ള് സീലിംഗ് കംപ്ലീറ്റ് ആ സെയിം ഡിസൈനിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് വന്നിരിക്കുന്നത്. ഒരു ഏരിയ പോലും വെറുതെ വിടാതെ കംപ്ലീറ്റ് ആയിട്ട് സീലിംഗ് നല്ല ഡിസൈൻ കൊടുത്ത് ചെറിയ എൽ ഇ ഡി ലൈറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ചെയ്തിരിക്കുന്ന ഒരു വോളിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് വൈറ്റും പിന്നെ ഒരു യെല്ലോഷ് കളറിലുള്ള ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ മൂന്ന് വിൻഡോസ് നമുക്ക് നേരെ കാണാം. നമ്മൾ താഴത്ത് കണ്ട അതേ വിൻഡോസ് പോലെ തന്നെ ഒരു ക്വാർട്ടർ പോർഷൻ ഇങ്ങനെ ഒരു വുഡിലും ബാക്കി ഫുള്ളുമാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരു പോർഷൻ നമ്മൾക്ക് ടി വി വയ്ക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലത്തെ വോള് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, സ്റ്റോൺ വാഷ് നമ്മൾ പോലെ സ്റ്റോൺ വാഷിൻ്റെ മെറ്റീരിയൽസൊക്കെ കണ്ടിട്ടില്ലേ, സ്റ്റോൺ വാഷിൻ്റെ ടൈപ്പ് ഓഫ് ഒരു വോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആവശ്യത്തിനുള്ള വുഡിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഷോക്കേസ് ആയിട്ടോ അല്ലെങ്കിൽ പവർ പ്ലഗ് എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ടി വി ഒക്കെ വയ്ക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുകളിലത്തെ ഹാളിലെ വിശേഷങ്ങൾ. ഈ വീട്ടിൽ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത്. ഒരെണ്ണം നമ്മൾ താഴെ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ അടുത്ത ബെഡ്റൂം നമ്മൾ മുകളിലേക്ക് കാണുകയാണ്. സാധാരണ ഒരു വുഡിൻ്റെ ഡോർ തന്നെയാണ്. എടുത്ത് പറയത്തൊക്കെ പ്രത്യേകതകൾ നല്ലത് ഒരു സാധാരണ ഡോറാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ താഴെ കണ്ട അതുപോലത്തെ തന്നെ ഒരു ബെഡ്റൂമാണ് ഇവിടെയും. ഇവിടെയും ഈ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ വിൻഡോസ് ആയിട്ടായിട്ട് ഒരു മിനിമം ഗ്യാപ്പ് കീപ്പ് ചെയ്തിട്ട് നാല് സിംഗിൾ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് നല്ല ഭംഗിയുള്ള വിട്രിഫയർ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. പ്ലെയിൻ വൈറ്റിനകത്ത് ഇടയ്ക്ക് ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് വരുന്ന ചെറിയൊരു ലൈൻസ് പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. ചെറിയൊരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ സീലിംഗിൽ ചെയ്തിരിക്കുന്ന പെയിൻറ് നല്ല അട്രാക്റ്റീവ് ആണ്. ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ ഒരു അകമ്പടിയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡിലുള്ള വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഫ്ലോറിന് മാച്ചായിട്ട് തന്നെ പോകുന്നുണ്ട്, നല്ല അട്രാക്റ്റീവ് ആണ്. ഇവിടുത്തെ പെയിൻറ്റിങ്സും വോളിലുള്ള പെയിൻറ്റിങ്സും കൊടുത്തിരിക്കുന്നതും ഈ കബോർഡുകളുടെ കളറും എല്ലാം നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട്. ആവശ്യത്തിനധികം സ്പേസ് ഇവിടുത്തെ കബോർഡുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു റൂം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണ്. എല്ലാം കുറച്ച് ഹൈറ്റിലേക്കാണ് ടോയ്ലറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള ഫ്ലോറും നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ടൈലാണ് ടോയ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡോറിലെ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലെയിൻ ഒറ്റ ഒരു പാളിക്കകത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിനകത്ത് ഫിറ്റിങ്സും സെറ തന്നെയാണ്. സാധാരണ പോലെ തന്നെ ഹാൻഡ് ഷവറും റെയിൻ ഷവറും എല്ലാം ഉണ്ട്.
ഫിറ്റിംഗ്സ് എല്ലാം നല്ല കമ്പനിയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ടൈലും നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് തേർഡ് ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഡോർ ആസ്യൂഷ്യൽ മറ്റേതിലെ ഡോറുകളൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കിടക്കുമ്പോഴും ഫ്ലോറിങ്ങും എല്ലാം സെയിം തന്നെ, നമ്മളെല്ലാം പറഞ്ഞത് തന്നെ, പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. വിൻഡോസ് കൊടുത്തിരിക്കുന്നത് നാല് സൈഡിലായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കബോർഡ് ചെയ്തിരിക്കുന്നതും സെയിം ആ രണ്ട് കളറാണ്, വൈറ്റ് ആൻഡ് ബ്രൗൺ കളറ്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് സീലിംഗ് വളരെ ഭംഗിയാണ്, അത് നമ്മൾ പറയേണ്ടത് തന്നെയാണ്. അതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ മാത്തമാറ്റിക്കൽ ഡിസൈൻസ് പോലുള്ള സ്ക്വയറും ലൈൻസും ഈക്വൽ ടു ഡിസൈൻ എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ കൊടുത്തിരിക്കുന്ന പെയിൻറ്റിങ് നല്ല ഭംഗിയാണ്. ഡാർക്ക് യെല്ലോ ഉണ്ട്, ലൈറ്റ് യെല്ലോ ഉണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് തന്നെയാണ്. എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ഈ ബെഡ്റൂമിൻ്റെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിൻഡോസിലൂടെ പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അവിടെ അങ്ങ് ദൂരെയൊക്കെ നമുക്ക് കാണാവുന്ന, ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു മലയുടെയൊക്കെ ഏരിയ ആയിരുന്നു. അതെല്ലാം അവർ പിടിച്ച് നിരത്തി താഴത്തെ പോലത്തെ സ്ഥലങ്ങളാക്കിയിരിക്കുകയാണ്. പിന്നെ നല്ല ഗ്രീനിഷാണ് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട്. തൊട്ടപ്പുറത്തൊരു ലാൻഡ് നല്ല മരങ്ങളോടുകൂടി തെങ്ങും പ്ലാവും എല്ലാം കൂടെ ഉള്ള ഭയങ്കര ഒരു നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും നല്ല ഗ്രീനിഷ് കളറാണ് കാണാൻ. ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഡോറാണ്. ഇവിടുത്തെ നമ്മൾ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രിപ്പുള്ളൊരു ടൈപ്പ് ഓഫ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ ഉള്ളതും, പിന്നെ നമ്മളുടെ ഷവർ എല്ലാം മാസ്യൂഷർ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വോളിലുള്ള ടൈൽസും നല്ല ഭംഗിയുണ്ട്. കണ്ട് വുഡ് ഡിസൈനും വൈറ്റും കൂടെ കൂടിയൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഹാളിൽ നിന്നുള്ള ഈ ഡോർ തുറക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര വെളിച്ചം ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂഫിൽ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും ഗ്ലാസ് കൊണ്ട് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ പോർഷൻ ഏരിയ ഫുള്ള് ബാൽക്കണിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് സൈഡിലേക്ക് നോക്കുമ്പോഴും ഇവിടുന്ന് ഒരു പാസേജ് പോലെ ഒരു ഏരിയയും ഇവിടുന്ന് ഈ ബാൽക്കണി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ താഴെ കണ്ടപോലത്തെ ഒരു ബ്ലാക്ക് കളറിലെ ലൈറ്റ്സ് ഉണ്ട്. അത് ഇവിടെ എല്ലായിടത്തും ആ വോളുകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പില്ലേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട കാർപോർച്ചിൻ്റെ സെയിം തന്നെയാണ്. ആ ഒരു ബ്രൗൺ കളറിലെ ടെക്സ്ചർ വർക്കും വൈറ്റും, അതിനിടയിലെല്ലാം ഇതുപോലത്തുള്ള ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അയണിൻ്റെ ലൈൻസാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹാളിൽ നിന്നുള്ള അടുത്ത ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫ്ലോർ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത്. ഇതും ഫുള്ള് കവേർഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ സ്റ്റെപ്പിൽ നിന്ന് കയറുമ്പോൾ കണ്ട ആ പെർഗോള ഡിസൈൻ്റെ ഔട്ട് വരുന്നത് ഇവിടെയാണ്. അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റിനും കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഈ വീട്ടിൻ്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. ടെറസ് ഓപ്പൺ ടെറസാണ്. ടെറസിൽ നിന്നും ഈ സ്റ്റെയറിലേക്കുള്ള ആ എൻട്രൻസ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഡോർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് യൂട്ടിലിറ്റി ഏരിയയുടെ വിശേഷം. ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെൻറ്റിലാണ്. 1900 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ 90 ലക്ഷം രൂപയോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. തീർച്ചയായും 90 ലക്ഷം രൂപയ്ക്കുള്ള ഒരു മുതലാണ് ഈ വീടെന്ന് നമുക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെൻറ്റിൽ ഇതിനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. ആ 3 ബെഡ്റൂമുള്ള വീട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ റൂമിനും ഗസ്റ്റ് ലിവിംഗ് ഏരിയ തുടങ്ങി നമ്മളെ ഡൈനിങ് ഹാള്, കിച്ചൺ, അതുപോലുള്ള 3 ബെഡ്റൂം, ഇതിനൊക്കെ ലാവിഷായിട്ടാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സ്ഥലത്ത് കൂടുതൽ സ്പേസ് ഓരോ റൂമുകൾക്ക്. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂംസ് അല്ലെങ്കിൽ നമ്മുടെ ഹാള്, ഡൈനിങ് ഹാള്, അതിനൊക്കെ നമുക്ക് എപ്പോഴും സ്പേസ് കുറവാണെന്ന് നമുക്കൊരു പരാതി തോന്നാം അല്ലേ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഈ ഒരു 4 സെൻറ്റിനകത്ത് വളരെ ലാവിഷായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബിൽഡർ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 90 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർച്ചയായും വർത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.